കല്ലുടിതേ മുടിയൊക്കെ വെട്ട് നല്ല ചുള്ളത്തി ആയിട്ടുണ്ട്. ഓക്കേ, മുടി കെട്ടി കാണിച്ചു കൊടുത്തേ. നമ്മൾ മുടി കൊഴിച്ചല്ലേ കുറച്ച് കൂടിയപ്പോ ഞങ്ങൾ മരുന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കിയതാണ്. അക്കൗണ്ടോട്ടൊന്നും മുടി വെട്ടാറായിട്ടല്ലേ, വെട്ടണ വെട്ടേ, വജ്രൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് നിക്കണേ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നാളെ അനിയന്താണ്. അപ്പൊ അതിന്റെ കുറച്ച് മുന്നേ ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇപ്പൊ സമയം ഒരു 3 മണി ആയിട്ടുണ്ട്. 4 മണിയാകുമ്പോ ഞങ്ങള് അങ്ങനെ പോവാന്നാണ് വിചാരിച്ചിരിക്കുന്നത്, മെയിലായിട്ട്. കാരണം ശബ്ദം കേൾക്കുമ്പോ മനസ്സിലാകുന്നുണ്ട്, ശബ്ദമൊക്കെ ശരിയായി വരണല്ലോ, ഇത്ര ശബ്ദം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ജലദോഷമൊക്കെ ആയിട്ടിരിക്കായിരുന്നു. അപ്പൊ അങ്ങോട്ട് 4 മണിക്ക് പോകുന്ന വെച്ചാൽ കാലത്ത് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബശ്രീയുടെ 25-ാമത്തെ വാർഷികം. എല്ലാവരും 25-ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കാലത്തായിരുന്നു ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ. അപ്പൊ അതിന് പോയിട്ടൊക്കെ വന്നിട്ടുള്ളു. അപ്പൊ അത് ഞങ്ങളുടെ യൂണിഫോം സാരിയാണ്. അപ്പൊ സാരി കൊടുത്തിട്ട് അങ്ങനത്തെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞു. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഞങ്ങള് 18 പേര് കൂടിയിട്ട് എന്താ പറയാ, കേക്ക് കട്ട് ചെയ്തു, ചെറിയൊരു സ്നാക്സ്, അതേപോലെ തന്നെ ഒരു ജ്യൂസ്, പിന്നെ ഞങ്ങളുടെ സംഘത്തിലത്തെ എല്ലാവരുടെയും കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു, വലിയവരുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിച്ചുപൊളിച്ച് ഞങ്ങള് വാർഷികമൊക്കെ ആഘോഷിച്ച് ഇവിടെ വന്ന് ചോറൊക്കെ കഴിച്ചു. ഇനി എന്നിട്ട് ഇപ്പൊ 3 മണി, ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ ഞങ്ങള് അങ്ങോട്ട് പോവല്ലേ. എന്റെ ഫോണിലെടുക്കുമ്പോ ഒന്നാമത് കുറച്ച് വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും ഫോൺ ഭയങ്കര ഹാങ് ആവാ, പിന്നെ ക്ലാരിറ്റി ഇല്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്കും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണമാണ് നമ്മുടെ എന്താ പറയാ, 7 മണി കുട്ടിന്റെ ഇത്രയുള്ള വീഡിയോസ് ഇടാൻ പറ്റാണ്ടിരുന്നത്. ഫോണിന്റെ കഥ വലിയൊരു കഥയാണ്. അത് പിന്നെ പറയാം. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിൽ പോയിട്ട് വരാം. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ അല്ലേ. അപ്പൊ നേരെ നമുക്ക് നമ്മളെ സുരേഷിന്റെ ഇടയ്ക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് ടേബിളാണ് കൊടുക്കുന്നത്. അപ്പൊ ടേബിളിൽ ഇടാനായിട്ടുള്ള കല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും ഉണങ്ങി കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങള് കവറിലൊക്കെ ആക്കി ഇതേ പോവാൻ നിക്കാണ്. എനിക്കൊരു വ്യത്യാസമായ കല്ല് കിട്ടി കണ്ടു. നോക്കിട്ടോ അതിന്റെ രത്നല്ലടാ, ആക്കണോ രത്നല്ലടാ. അപ്പൊ നമ്മളിവിടെ വീട്ടിൽ എത്തിയിട്ടായിട്ട് പണികള് കഴിഞ്ഞ് വരുന്നുള്ളൂ. പോലീസിന്റെ പണി നടക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ വയറിങ്ങിന്റെ ചേട്ടന്മാര് വന്നിട്ട് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യണുള്ളൂ. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോറ് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയാ, കബോർഡുകൾക്ക് കുറച്ച് ബാലൻസ് ഉണ്ട്. അതിപ്പോ എന്തായാലും നിന്നോട്ട് തീരില്ല. പിന്നെ നമ്മള് നമ്മുടെ വീട്ടിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്ന നിധിനെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്, കബോർഡിന്റെ വർക്കിനൊക്കെ ആയിട്ട്. അടുക്കളയിലും അതേപോലെ തന്നെ റൂമിന്റെ കബോർഡുകളാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അവർക്ക് പണി നല്ല തിരക്കായിട്ട്. അപ്പൊ അവിടെ ചേട്ടന്മാരെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നില്ല, അവർ പറഞ്ഞു സ്വിച്ച് ഒന്നും ഇടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ ഇതില് കബോർഡുകളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ പണിക്കാണ് നിധിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിധിന് നല്ല തിരക്കായതുകൊണ്ട് വേഗം ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് എല്ലാവരെയും വിളിച്ചിട്ടുള്ളൊരു എന്താ പറയാ, പാലിയാച്ചൽ നാളെ നടത്തും പരിപാടി. നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു എല്ലാരും വിളിച്ചിട്ടുള്ള ഫങ്ഷൻ അന്നായിരിക്കും നാളെ. ഇപ്പൊ ജസ്റ്റ് നമ്മള് കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് പാലിയാച്ച നാളെ നല്ല ദിവസമാണെന്ന് പറഞ്ഞു. January 27 നല്ല ദിവസമാണ് നാളെ പാലിയാച്ച, നല്ല മുഹൂർത്തമുള്ള ദിവസമാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നാളെ വെച്ചത്. അപ്പൊ പണികളൊക്കെ ഇങ്ങനെ തീർന്നായിരുന്നുള്ളൂ. ഇനി ഇവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് വൈകുന്നേരമൊക്കെ ഞങ്ങളൊക്കെ നിന്ന് ഒക്കെ ശരിയാക്കി സെറ്റ് ആക്കിയിട്ട് നാളെ രാവിലെ ഗണപതി ഹോമത്തോട് കൂടിയിട്ട് നമ്മൾ പാല് കച്ചിട്ട് എന്നിട്ട് താമസിക്കും അല്ലേ. ജസ്റ്റ് നമ്മളിപ്പോ ഒന്ന് ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു വീട് നമ്മൾ കാണിച്ചത്. അപ്പൊ ഇതാണ് അടുക്കളയിൽ നിന്ന് തുടങ്ങുക. ഇത് നമ്മുടെ പുറത്തെ ഒരു അടുക്കള അടുപ്പിടാനൊക്കെ ആയിട്ടുള്ളത്. അടുപ്പിട്ടിട്ടില്ല, പിന്നീട് ഇടാന്നാണ് വെച്ചിരിക്കുന്നത്. അത് ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ബാക്ടീരിയ പോലെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ.
പുറത്തെ കോമൺ ആയിട്ടുള്ള ബാത്റൂം ആണ് നമ്മുടെ. പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ കിച്ചൺ, ഗ്യാസ് ഒക്കെ ഉള്ളത് അങ്ങനെ ഇങ്ങനെയാണ്. ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. അതായത് കിച്ചണിൽ നിന്ന് നേരെ കിടക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഇവിടെ വാഷ് ബേസിനുള്ള സ്പേസ് ചേട്ടന്മാരെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു കേട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ്ങിന്റെ പൊസിഷൻ. ഇവിടെ വരും. പിന്നെ ഇത് ലിവിങ് ഏരിയ അല്ലേ കേട്ടാ. ലിവിങ് സെറ്റ് സംഭവങ്ങളൊക്കെ എല്ലാം വരും. ഇവിടെ നമുക്ക് ചെറിയൊരു വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടാ. അപ്പൊ ഇവിടെ നമ്മൾ കട്ട കെട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം താഴത്ത്. പിന്നെ അതിപ്പോ നമ്മളത് പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഇന്റീരിയർ വർക്കായിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ കടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ കോണിയുടെ റൂം, കോണിയുടെ റൂമിൽ നിന്ന് അവിടെ ജനലേക്ക് പകരം പർഗോളയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടും. അവിടെ ഗ്ലാസ് എന്തെങ്കിലും ഇട്ടിട്ട് അടയ്ക്കണം കേട്ടോ. അത് പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഇത് റൂം നല്ല വലിയപ്പുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ. അത് അക്കൂടെ അവിടെ അപ്പുറത്ത് പുറത്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഉണ്ട്. ലൈറ്റിന് തന്നെ റൂമില്ല. അവിടെ ചേട്ടന്മാര് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പുറത്തെ ഒരു റൂമുണ്ട്. കോണിയുടെ അടിയിൽ നമ്മള് എന്താ പറയാ, നമ്മുടെ ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ്. പിങ്ക് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി നല്ല അടിപൊളി കളറല്ലേ. ഇതിലൊരു ബാത്റൂം തന്നെയാണ്. ഇതിലൊരു ബാത്റൂം തന്നെ. ബാത്റൂമിലെല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ കൊടുത്തത്, കൃഷ്ണ വിളിക്കുന്നത്. ഇതാണ് ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചേട്ടന്മാർ ലൈറ്റുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുജിത്തും കൃഷ്ണനും നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ട് കംപ്രസർ എടുക്കാനായിട്ട് വീട്ടിലേക്ക് പോയിരിക്കണം. പോളിഷുകാർക്ക് അത് പോളിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ വീട്ടിൽ നമ്മളിവിടെ സ്പ്രേ പെയിൻ്റ് ആണല്ലോ കൂടുകളൊക്കെ അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കംപ്രസർ ഉണ്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് അവർ വീട്ടിലേക്ക് പോയിക്കണം. അത് കഴിഞ്ഞ് അപ്പോഴേക്കും അവർ വേഗം കംപ്രസറൊക്കെ കൊണ്ടുവന്നപ്പോൾ അവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വൈകിയെന്ന് പറഞ്ഞിട്ട് വേഗം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ. ബംഗാളികളാണ് പോളിഷ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടെല്ലാം ഇങ്ങനെ കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിടെ കൃഷ്ണയ്ക്ക് ഒരു കേക്കിന് ഓർഡർ വന്നിട്ട് കൊണ്ടുകൊടുക്കാനായിട്ട് അവൾ വീട്ടിലേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ തിരുമേന് രാവിലെ ഗണപതി ഹോമത്തിനുള്ള ഒരുക്കാനായിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ വേഗം അടുക്കള ഒന്ന് വെടുപ്പാക്കിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം കയറിയിട്ട് അവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം അടുക്കളൊക്കെ ഒന്ന് വെടുപ്പാക്കിയിടാന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വേഗം ആഞ്ഞു പിടിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനായിട്ട് അക്കണു നോക്കുകയാണ് കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല. എന്നാലും അവൻ ഇതായി. പിന്നെ വാഷ് ബേസിനിലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് ഉണ്ടല്ലോ, അത് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാൾക്കും കുറച്ച് നേരം അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ പറഞ്ഞു അതിരുന്ന് അവിടെ ഒന്ന് പൊളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ താഴ്ത്തിക്ക് അങ്ങനെ ഇറങ്ങി നടക്കില്ല, പൊടി ഉണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ അവർ അവിടെ രണ്ടാളും കൂടി ഇരുന്ന് അത് പൊളിക്കാൻ നല്ല ഇൻട്രസ്റ്റായി. അവർക്ക് അങ്ങനെ പൊളിച്ച് സ്റ്റിക്കർ പോലെയാണല്ലോ. അപ്പോൾ അതൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾ ഇത് പുറത്ത് നമ്മുടെ അടുക്കളയാണ്. അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒതുക്കി വെച്ച് തിരുമേന് വരുമ്പോഴേക്കും അവിടെ അടിച്ചു വാരി തുടച്ചിടാനുള്ള കാര്യങ്ങളൊക്കെ വേഗം സെറ്റാക്കായിരുന്നു. നല്ല പൊടി ഉണ്ടായിരുന്നു. എനിക്ക് ചുമയുള്ള കാരണം കൊണ്ട് വേഗം മുഖത്തൊരു ഷോൾ എടുത്ത് വേഗം കെട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവിടെയൊക്കെ തുടച്ച് വെടുപ്പാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തിരുമേനി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വന്ന് ഇഷ്ടിയൊക്കെ വെച്ച് അടുക്കളയിലാണ് ഗണപതി ഹോമം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും മിക്ക സ്ഥലങ്ങളിലും അടുക്കളയിൽ തന്നെയാണ് തോന്നുന്നു ചെയ്യുക. അപ്പോൾ ആൾ വന്ന് വേഗം ഇഷ്ടിയൊക്കെ വെച്ച് ചാണകം മെഴുകി ഇട്ടിട്ട് പറഞ്ഞു ഇനി നാളെ ആളൊരു പുലർച്ചയൊക്കെ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിണ്ട്. അത് കഴിഞ്ഞപ്പോഴൊരു 8 മണി 8:30 ആയപ്പോഴേക്കും നമ്മളെ മേശ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേട്ടന്മാർ വണ്ടിയിൽ അവിടെ നിന്ന് കൊടുത്തു വിട്ടിട്ട് അത് വന്നപ്പോൾ അത് ഇറക്കാനായിട്ട് അപ്പോഴേക്ക് എല്ലാവരും കൂടിയിട്ട് വേഗം ആഞ്ഞു പിടിക്കുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോഴേക്ക് എല്ലാവരും സെലബ്രേ സെലബ്രേ എന്ന് പറഞ്ഞിട്ട് വേഗം കസാരകളും എല്ലാ സംഭവങ്ങളും ഒക്കെ ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ നാളെ പാല് കാച്ചിൽ മാത്രമേ ഉള്ളൂ. പാല് കാച്ച ജസ്റ്റ് ഒരു ചായ പരിപാടിയോട് കൂടിയിട്ട് നമ്മൾ നിർത്തും. ഇനി പിന്നെ എല്ലാവരെയും വിളിച്ചിട്ട് നല്ല രീതിയിലൊരു എന്താ പറയുക, നമ്മുടെ ഫംഗ്ഷൻ നടത്താമെന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം.
അങ്ങനെ ആ ചേട്ടന്മാർ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളതിലേക്ക് സ്റ്റോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ സ്റ്റോൺ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒരു 6 കിലോ സ്റ്റോൺ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സ്റ്റോൺ ഇട്ടിട്ടത് ഒന്നും അങ്ങടും ഇങ്ങടും ഒന്നും എത്തലില്ല. 6 കിലോ എന്ന് പറഞ്ഞ കാരണോട് നമ്മളും വിചാരിച്ചു അത്ര തന്നെ മതി എന്ന് വെച്ചിട്ട് അത്രേ കുറച്ചേ വാങ്ങിയുള്ളൂ. അപ്പോൾ അത് ഇട്ടിട്ട് ആവാത്തത് കൊണ്ട് അവർ, അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ എന്തായാലും നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ പോകുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഗ്ലാസ് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ പുഷിൻ്റെ അവിടെ ആയിട്ട് ആ ചേട്ടന്മാർ വേഗം കടലാസൊക്കെ ഇട്ടിട്ട് ആണ് അതിൻ്റെ മുകളിലാണ് ഗ്ലാസ് വെക്കുകയാണെന്ന് വെച്ചപ്പോൾ, എന്നാലേ നമുക്ക് പിന്നെ അതിലേക്ക് സ്റ്റോൺ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോൺ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളിൽ അവർ ഫ്ലൈ വുഡിൻ്റെ കഷ്ണങ്ങൾ വെച്ച് തരികയാണ് നമുക്ക്. ഒരു 3 ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ, അവർ ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ വൈറ്റ് സ്റ്റോൺ ആണ് മേടിച്ചത്. വൈറ്റ് ആകുമ്പോൾ നല്ലൊരു ലുക്കാണ്, വേറെ മൾട്ടി കളറൊക്കെ ആകുമ്പോൾ ഒരു എന്തോ ഒരു എനിക്കത്ര വലിയ ഇഷ്ടം തോന്നിയൊന്നുമില്ല. വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഇടുപ്പൊക്കെ ഉണ്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്ന ഒരു ഇതാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സ്റ്റോൺ ഇട്ട് വന്നപ്പോൾ ഒന്നുമില്ല അതിൽ. അത് 6 കിലോ എന്ന് പറഞ്ഞ കാരണം നമ്മൾ അത്ര വാങ്ങിയുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും കുറച്ചും കൂടെ സ്റ്റോൺ മേടിച്ച് അത് ഫില്ല് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഈ മേശയാണ് കേട്ടോ, ഈ മേശയും കസാരയാണ് ചേട്ടൻ സുഹൃത്തിന് വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്താ പറയുക, നമ്മൾ ചോരുന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, തേക്കിൻ്റെ ആണ് കേട്ടോ. അത് ഒരുപാട് മോഡൽ മരങ്ങൾ, ഒരുപാട് വെറൈറ്റി മോഡലില്ല ചേട്ടാ, കുറേ ടൈപ്പ് മരങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേക്കിൻ്റെ ആണ്, നമ്മൾ അവർ അവിടെ ഒരു മോഡലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ കാലുമ്മ വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കാലുമ്മ ഇങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് പ്ലെയിൻ ആയിരുന്നു കാലം ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്തായാലും അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ പഴയതായ പുതിയതായിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്നാലും പറഞ്ഞ് ഞങ്ങൾക്ക് പുതിയതായിട്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് അതിട്ട് സെറ്റാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഗ്ലാസ്സൊക്കെ അവർ അതമ്മക്കി സെറ്റാക്കി തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പാലുകാച്ചിലിൻ്റെ തലേദിവസത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൽ നാളെയാണ് നമ്മുടെ പാലുകാച്ചിൽ. അപ്പോൾ എല്ലാവരും നല്ലൊരു വീടായിട്ട് അവർക്ക് താമസിക്കാനുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാവരുടെ പ്രാർത്ഥനയൊക്കെ വേണം. അപ്പോൾ നാളെ എന്തായാലും നമ്മളെ പാലുകാച്ചിലിൻ്റെ വീഡിയോ ആയിട്ട് വരാം. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്താണ്. മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.